ഹായ്, ഈ ഇലയുടെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ പഴയകാല രുചിയിൽ തന്നെ നമുക്ക് രുചിയിൽ ഒട്ടും മാറ്റം വരാതെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് എല്ലാവർക്കും ഒന്ന് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവർക്കും ഉള്ള അവിടെ നമുക്ക് രണ്ടിലയിൽ പെട്ടെന്ന് തന്നെ ഒറ്റത്തവണ തയ്യാറാക്കിയെടുക്കാം. നമുക്കത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ കുറച്ച് പത്തിരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൊടി വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഉണ്ടാക്കാനായിട്ട് പോണത്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. ഇനി കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊന്ന് കുഴക്കാവുന്ന രീതി ആവുമ്പോഴേ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഈ മാവ് നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ കുഴച്ചെടുക്കുക. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഒരു ഫില്ലിങ്ങിനായിട്ട് നമ്മളിതാ അവിടെ കുറച്ച് തേങ്ങ ചിരവിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ചിരവിയെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ്ങും റെഡിയായി. ഇനിയിപ്പോൾ തന്നെ നമ്മളൊരു ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇല നന്നായി കഴുകിയിട്ട് നമ്മൾ വാട്ടിയെടുത്തതാണ്. ഞാൻ ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവിൽ നിന്ന് ഒരു വലിയ ബോൾ തന്നെ എടുക്കുക. നമ്മൾ ഒറ്റത്തവണയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ബോൾ എടുത്ത് കഴിഞ്ഞിത് നമ്മൾ പണ്ടൊക്കെ പത്തിരി ഉണ്ടാക്കില്ലേ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇലയിൽ പരത്തിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ കൈ കുറച്ചൊന്ന് നനച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാന്നറിയാം, നമുക്കിതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു പത്തിരിയുടെ ഷേപ്പിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നല്ല രീതിയിൽ ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഒരെണ്ണം കൂടെ ഉണ്ടാക്കണം. ഇതുപോലത്തെ രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടെണ്ണം ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഒന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നിറച്ചുകൊടുക്കുക. ഫുള്ളായിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എഡ്ജ് കുറച്ച് അങ്ങനെ നിന്നോട്ടെ, അതിൻ്റെ നടുവിലായിട്ട് എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഈ തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇലയിൽ പരത്തിയിട്ടുള്ള മറ്റൊന്ന്, അതെടുത്തിട്ട് അതിന് മുകളിലായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇലയൊന്നും ഇങ്ങനെ പൊക്കിയ ശേഷം എല്ലാ എഡ്ജും നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അട ഇവിടെ വേവിക്കാനായിട്ട് വെക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെ എങ്ങനെ വേവിച്ചെടുക്കണമെന്ന് വെച്ചാൽ, ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിവിടെ ഹോൾസുള്ളൊരു പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് കേട്ടോ നമ്മൾ ഈ അട വേവിക്കാനായിട്ട് വെക്കുന്നത്. നമ്മളിതാ കൈകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, നമ്മൾ നമുക്ക് ഈസി ആയിട്ട് ഇത് എടുക്കാവുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അട റെഡിയാവും. ഒരു ഇത്തിരി സമയം കൂടെ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ അട തുറന്ന് നോക്കുക, നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, കട്ട് ചെയ്തിട്ട് ഓരോ പീസുകളായിട്ട് എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വിദ്യ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ എന്തായാലും. അപ്പോൾ നല്ലൊരു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.